നമസ്കാരം. കെ സി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുളിങ്കുന്ന് പഞ്ചായത്തിലെ വൃദ്ധയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി സത്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യായമാണെന്നും കൊടിക്കുന്നിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. DAWF ആലപ്പുഴ ജില്ലയിൽ പുതിയ ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പുളിങ്കുന്ന് പഞ്ചായത്ത് 9-ാം വാർഡിൽ കെട്ടിടത്തിൽ വീട്ടിൽ അംബുജാക്ഷി അമ്മയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി സത്യം ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. അംബുജാക്ഷിയുടെ വസതിയിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു എം പി. ശനിയാഴ്ച പുളിങ്കുന്നിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് എം പി അംബുജാക്ഷി അമ്മയുടെ ബന്ധുക്കളുമായും അയൽവാസികളുമായും സംസാരിച്ചു. നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം വേണമെന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ മുമ്പ് DGP നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ പോലീസും ക്രൈംബ്രാഞ്ചും നടത്തുന്ന അന്വേഷണം ഊർജിതമാക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട DGP അനിൽകാന്തുമായി ഫോണിൽ സംസാരിച്ച് വിവരങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ഒരു നിവേദ സംഘമായി ഇവർ അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തു. അവരുടെ പരാതി എൻ്റെ ശുപാർശക്കത്തോടുകൂടി DGP കൈമാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട DGP ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഇതിൻ്റെ അന്വേഷണത്തിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കൂടി സംയുക്തമായി, DGP കീഴിലുള്ള ക്രൈംബ്രാഞ്ചും കൂടി സംയുക്തമായി അന്വേഷണം നടത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ കണ്ടെത്തുക, ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതെങ്കിലും കാരണവശാൽ ഈ അന്വേഷണ ജില്ലാതലത്തിലുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെയും ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതിനെക്കുറിച്ച് ഒരു തെളിവ് കണ്ടെത്താൻ പറ്റില്ല, ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ DGP നേതൃത്വത്തിൽ ആ ക്രൈംബ്രാഞ്ചിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഒരു അന്വേഷണത്തിന് DGP ഉത്തരവിടാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം പൂർത്തിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അലക്സ് മാത്യു, ജോസഫ് ചേക്കോടൻ, ബിജു വലിയവീടൻ, ടോം നടുവിലേടം, മനോജ് കെട്ടിടത്തിൽ എന്നിവരും MPക്കൊപ്പം ഉണ്ടായിരുന്നു. 78 വയസ്സുള്ള അംബുജാക്ഷി എന്ന വൃദ്ധയെ April 22 കാണാതാവുകയും ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം അഴുകിയ നിലയിൽ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തുകയുമായിരുന്നു. പ്രശസ്ത എഴുത്തുകാരി ചന്ദ്രകുമാരിയുടെ 4-ാമത്തെ നോവലായ ഓർമ്മകളുടെ തിരുമുറ്റത്ത് ശനിയാഴ്ച പ്രകാശനം ചെയ്തു. മാന്നാർ സീനിയർ സിറ്റിസൺസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. മാന്നാർ ഗ്രന്ഥശാല പ്രസിഡന്റ് SPS ഉണ്ണിത്താൻ മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. ചെറിയ പ്രായത്തിലുള്ള ഓർമ്മകളാണ് ചന്ദ്രകുമാരി ആരായിരുന്നു എന്ന് ആമുഖമായി നോക്കി 5 നോവലുകൾ പ്രസിദ്ധീകരിച്ചു. തീരം കാത്തിൽ നിർത്തിയ ശ്രീമന്തരേഖയിലുള്ള അനുഭവങ്ങൾക്ക് അഭിമുഖം തുടങ്ങി 5 പുസ്തകം പ്രസിദ്ധീകരിച്ചു. ശനിയാഴ്ച കിട്ടുന്നത് അന്ന് ദിവസം കിട്ടുന്നത് ശനി ഞായറാണ്. അപ്പൊ തോന്നിയതിന്റെ കാരണം ജീവൻ തമ്മിലുള്ള ഐക്യം എനിക്ക് അവിടെ വെച്ച് നന്നായി തോന്നുന്നുണ്ടാണ്. കാരണം നല്ല ഒരു ബാല്യപത്ര ബന്ധം വിശദീകരിച്ചു. അതിന് എല്ലാ ഭാഗത്തേക്കും പോകാൻ ഉദ്ദേശിക്കുന്നു. മാന്നാർ എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് മാന്നാറിനെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്.
സീനിയർ സിറ്റിസൺസ് കൗൺസിൽ രക്ഷാധികാരി ഡോക്ടർ കെ ബാലകൃഷ്ണപിള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക പരിശീലകൻ ജെ ഹരികൃഷ്ണൻ, എഴുത്തുകാരി ചന്ദ്രകുമാരി, ചെങ്ങന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ്, നായർ സമാജം സ്കൂൾ പ്രസിഡന്റ് കെ ജി വിശ്വനാഥൻ നായർ, മാന്നാർ ഗ്രന്ഥശാല സെക്രട്ടറി കെ ആർ ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്കും ജൂലൈ 5, 6, 7 തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമാണ് സാധ്യത. ബംഗ്ലാദേശിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് വടക്കൻ ഒഡീഷയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഞായറാഴ്ച പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. രാവിലെ 10 ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് AH ഷംസുദ്ദീൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം രാവിലെ 10:30 ആരംഭിച്ച സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പലതരയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് കേവലം ആ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയുടെ മാത്രം പ്രയാസം എന്ന നിലയിൽ കണക്കാക്കാൻ പാടില്ല എന്ന സാമൂഹ്യ ബോധം അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് ഒരു കാര്യമുള്ളത് കാര്യമാണ്. നമ്മുടെ ഗവൺമെന്റ് ആ കാര്യത്തിൽ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ഇത്തരം പ്രയാസങ്ങൾ കഴിയുന്നതിനെയും തരണം ചെയ്യാൻ പുറമേ കഴിയാവുന്ന പരമാധികാരികൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ പരിശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ്. അതിന്റെ ആകെ വിശ്വാസമില്ല പറയേണ്ടതില്ല. കാരണം നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അവിടെതല്ലാത്ത കുട്ടികൾക്ക് സംബന്ധിച്ചു DAWF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AH ഷംസുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഫെഡറേഷൻ രക്ഷാധികാരിയുമായ എ മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ജില്ലാ സെക്രട്ടറി എസ് ഹരികുമാർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പരശുവക്കൽ മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ, DAWF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ആര്യ ബൈജു, KK സുമേഷ്, സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ ആബീൻ, ഹരിപ്പാട് രാധാകൃഷ്ണൻ, പ്രസന്നൻ, രാജേന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ എ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ മുതിർന്ന നേതാക്കളായ AH ഷംസുദ്ദീൻ, CV ദാസ്, നാഷണൽ പാര പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ പ്രമോദ് പി ചാരുംമൂട്, ഷട്ടിൽ ടൂർണമെന്റിൽ മെഡൽ നേടിയ ഷംനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. MB ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ച് വെളിയനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ലഭ്യമാക്കിയ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MB താക്കോൽ ദാനം നിർവഹിച്ചു. നമ്മുടെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് 3 CHSകളാണുള്ളത്. വെളിനാടും പുളിക്കുന്നും ചെമ്പുപ്പുറം ഈ 3 ആശുപത്രികളും അതിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരാശുപത്രി നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരുപാട് അസൗകര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളുമുള്ള ഒരു സാഹചര്യം. ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറുടെയും അതുപോലെ പൊതുപ്രവർത്തകരുടെയും രാജുവിനെയും സുരേനെയും അനന്തോഷനും പോലെയുള്ള നേതാക്കന്മാരുടെയൊക്കെ നിരന്തരമായ അഭ്യർത്ഥനയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് MBയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന്
ഏതാണ്ട് 2 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ആംബുലൻസ് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ആംബുലൻസ് ഇവിടെ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടും. എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിയെങ്കിലും ലഭ്യമായ ഫണ്ടിൽ നിന്നും പരമാവധി പ്രവർത്തികൾ കുട്ടനാട്ടിലെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ വേണുഗോപാൽ, റോജി മണല, ബ്ലോക്ക് മെമ്പർമാരായ സി വി രാജീവ്, പ്രമോദ് ചന്ദ്രൻ, ആശ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജു ബിനോജ്, സിന്ധു സൂരജ്, മായാദേവി, സനിൽകുമാർ മൂലയിൽ, ഡോക്ടർ എസ് അനിൽകുമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി കെ ചന്ദ്രാനന്ദൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ജൂലൈ 2 ശനിയാഴ്ച വൈകിട്ട് രാമങ്കരയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തിരുവിതാംകൂർ മേഖലയിലെ ദിവാന്റെയാണ് രാജാവിന്റെയാണ് ഏകാധിപത്യം, ആ പണസംവിധാനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള ഉദ്യമമാണ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മുടെ നടന്നത്. അതും ദിവാനെ സഹായിക്കാൻ വേണ്ടി ഒരു 8 അംഗ സമിതി രൂപീകരിച്ചു. അതൊരു കൂട്ടുപറഞ്ഞ സംവിധാനത്തിന് ആദ്യത്തെ ഒരു സമിതിയായി. രാമൻപൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നറിയപ്പെട്ടൊരു സമിതിയായി. അതിനുശേഷം നിവർത്തന പ്രക്ഷോഭം അതിൻ്റെ മലയാളി മെമ്മോറിയലും ഒക്കെ നമ്മുടെ കേരളം കണ്ടു ഈ തിരുവിതാംകൂറിൽ. അതിനുശേഷം ഉജ്ജ്വലമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ജനപ്രതിനിധികൾ വരുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥ സമ്പൂർണ്ണമാക്കുന്നതിനുവേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടം, ആ പോരാട്ടമാണ് പുന്നപ്ര സമരം എന്നത്. ഐക്യകേരള രൂപത്തിന് മുമ്പ് തിരുവിതാംകൂർ മേഖലയിലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ, അതിനുശേഷം നിലവിൽ വന്ന തിരുപ്പതി നിയമസഭയിലുമൊക്കെ എല്ലാവർക്കും ഓട്ടവകാശം ഉണ്ടായിരുന്നില്ല. കരമടയ്ക്കാൻ പ്രാപ്തിയുള്ളവർക്ക് മാത്രം ഓട്ടവകാശം ഉണ്ടായിരുന്നു. അനുസ്മരണ യോഗത്തിൽ CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ പി വി രാമഭദ്രൻ, കെ മോഹൻലാൽ, കെ ആർ പ്രസന്നൻ, എം വി പ്രിയ ടീച്ചർ, സി പി ബ്രീവൻ, ഡി സലീംകുമാർ, എം കൃഷ്ണലത തുടങ്ങിയവർ സംസാരിച്ചു. 4 പതിറ്റാണ്ടായി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന മാധ്യമ പ്രവർത്തകന് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് മാന്നാർ മീഡിയ സെന്റർ. മാന്നാറിലെ മാധ്യമ പ്രവർത്തകനായ കുരട്ടിശ്ശേരി പുത്തൻ പീടികയിൽ പി എ അബ്ദുൾ ഫൈസിക്കും കുടുംബത്തിനുമാണ് മാധ്യമ കൂട്ടായ്മയായ മാന്നാർ മീഡിയ സെന്ററും ചോരാത്ത വീട് പദ്ധതിയും കൈകോർത്ത് സുമനസ്സുകളുടെ സഹായത്തോടെ വീട് നിർമ്മിക്കുന്നത്. 3 പെൺമക്കളിൽ 2 പേരെ വിവാഹം ചെയ്തയച്ച ഫൈസിയും ഭാര്യ സുബൈദയും ഇളയ മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ സങ്കടാവസ്ഥയറിഞ്ഞ് ഒരു മനുഷ്യസ്നേഹി സൗജന്യമായി നൽകിയ മാന്നാർ കുറ്റിയിൽ മുക്കം മിൽമാ റോഡിനോട് ചേർന്നുള്ള 4 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മാണം ആരംഭിക്കുന്നത്. ചോരാത്ത വീട് പദ്ധതിയിലെ 43-ാമത് വീടാണ് ഫൈസിക്കായി ഒരുങ്ങുന്നത്. മീഡിയ സെന്റർ പ്രസിഡന്റ് സതീഷ് ശാന്തി നിവാസ്, സെക്രട്ടറി കെ സുരേഷ് കുമാർ, ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ ബഷീർ പാലക്കീഴിൽ, ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം, മീഡിയ സെന്റർ അംഗങ്ങൾ എന്നിവരടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം വീടിന്റെ കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഉണ്ട്. മാന്നാറിലെ മീഡിയ സെൻ്ററുമായി ചേർന്നുകൊണ്ട് നമ്മുടെ അബ്ദുൽ ഫൈസി ഇക്കാക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ മാന്നാർ മീഡിയ സെൻ്റർ മുൻകൈ എടുക്കുന്നതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ചോരാത്ത വീട് പദ്ധതിയിലെ 43-ാമത് വീടായിട്ടാണ് ഈ വീട് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. സുമനസ്സുകളുടെ സഹകരണത്തോടുകൂടി ഈ ഭവനത്തിൻ്റെ പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സതീഷ് ശാന്തി നിവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ ബഷീർ പാലക്കീഴിൽ, മാന്നാർ മീഡിയ സെന്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൻഷാദ് മാന്നാർ, സാജു ഭാസ്കർ, മുൻ പഞ്ചായത്ത് അംഗം കലാധരൻ കൈലാസം, ഇന്ദു ശേഖർ, ലത്തീഫ്, റോയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിരട്ടകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കലാകാരനുണ്ട് കുട്ടനാട്ടിലെ കൈനഗരിയിൽ. മനോഹരമായ ശില്പങ്ങൾ മുതൽ സംഗീത ഉപകരണങ്ങൾ വരെ ചിരട്ട കൊണ്ട് നിർമ്മിക്കുന്ന ഗണേശൻ കണ്ണൻ എന്ന കലാകാരന്റെ കരവിരുത് ആരെയും അത്ഭുതപ്പെടുത്തും.
കൈനഗിരി പഞ്ചായത്ത് ഒൻപതാം വാർഡ് പട്ടാളിപ്പറമ്പ് വീട്ടിൽ ഗണേശൻ കണ്ണൻ എന്ന കലാകാരൻ 1987 മുതൽ തുടങ്ങിയതാണ് ചിരട്ടകൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. ഒരു ഹാക്സോ ബ്ലേഡും കുറച്ച് സാൻഡ് പേപ്പറും ചിരട്ടകളും ഉണ്ടെങ്കിൽ ശില്പങ്ങളും വീട്ടുപകരണങ്ങളും മാത്രമല്ല സംഗീത ഉപകരണങ്ങൾ പോലും ഗണേശൻ നിർമ്മിക്കും. കൈനഗിരി ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ ഗാനമേള അവതരിപ്പിക്കാൻ വന്ന കലാകാരന്മാർ പോലും ഈ കഴിവിനു മുമ്പിൽ തലകുനിച്ചു. ചിരട്ട കൊണ്ട് നിർമ്മിച്ച പുല്ലാങ്കുഴലിനെ വേദിയിൽ ഈ കലാകാരന്മാർ പരിചയപ്പെടുത്തിയതോടെയാണ് ഗണേശനെ നാലാൾ അറിഞ്ഞു തുടങ്ങിയത്. റാന്തൽ, തൂക്കുവിളക്ക്, വീട്ടുപകരണങ്ങൾ, മനോഹരമായ ബെഡ്റൂം ലാമ്പുകൾ, ശില്പങ്ങൾ തുടങ്ങി 200 കരകൗശല വസ്തുക്കൾ ഇതിനോടകം ഈ കലാകാരൻ നിർമ്മിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ചിത്രരചനയിൽ അഭിനിവേശമുണ്ടായിരുന്ന ഗണേശൻ ആലപ്പുഴ SS സ്കൂൾ ഓഫ് ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. തടിയിലും ശില്പങ്ങൾ ഒരുക്കുമെങ്കിലും ചിരട്ടയോടാണ് ഏറെ താല്പര്യം. ചിരട്ട ശില്പങ്ങളും കരകൗശല വസ്തുക്കളും ആവശ്യപ്പെട്ട് നിരവധി പേർ ഈ കലാകാരനെ സമീപിക്കുന്നുണ്ട്. ഗണേശൻ നിർമ്മിച്ച ഓടക്കുഴൽ ഹിറ്റായതോടെ അതിനും ആവശ്യക്കാരുണ്ട്. അങ്ങനെയല്ല, എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്. ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിപ്പം ഏറ്റവും ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിള കാണാമ്പലത്തിലേക്ക്, പിന്നെ ഇപ്പോൾ ഓടക്കുള്ളി ചെയ്ത്. ഓടക്കുള്ളി ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്, അത് അവർക്ക് ഓണത്തിന് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പിന്നെ ഓർഡർ ചെന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പം അമ്പലത്തിൽ ആദ്യമായിട്ട് എനിക്ക് തരുന്നത് നമ്മുടെ SNDP 21 നമ്പർ SNDP ശാഖായോഗം പൊന്നാട അണിയിച്ചതായിരുന്നു, ശിവരാത്രിയോട് അനുബന്ധിച്ച്. പിന്നെ DYFI ആദരം ഉണ്ടായിരുന്നു. അടുത്ത് തോട്ടാത്തല ഗ്രന്ഥശാല ആൻ വായനശാലയുടെ അവരും ആദരം തന്നിട്ടുണ്ട്. ഈ ഓടക്കുള്ളി ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇത്ര ഇതായതേ. ഏറ്റവും ഒടുവിലായി ഗണേശൻ നിർമ്മിച്ചത് KCV ന്യൂസിന്റെ ലോഗോ അടങ്ങിയ ചിരട്ട ശില്പമാണ്. ഇത് കുട്ടനാട് കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ MR ശാന്താറാമിന് കൈമാറി. ഭാര്യ ബിന്ദു, മകൾ അമൃത, അച്ഛൻ ഗംഗാധരൻ, ബന്ധുക്കൾ, അയൽവാസികൾ തുടങ്ങി നിരവധി പേരുടെ പ്രോത്സാഹനമാണ് ഓരോ ശില്പത്തിന്റെയും പെർഫെക്ഷന് പിന്നിലെന്ന് ഗണേശൻ പറയുന്നു. തന്നെ നാലാൾ അറിയാൻ ഇടയാക്കിയ ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ 6 ഉയരത്തിൽ ചിരട്ട കൊണ്ട് നിലവിളക്കൊരുക്കുന്ന തിരക്കിലാണിപ്പോൾ ഈ കലാകാരൻ. ഗണേശൻ എന്ന കലാകാരന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ സനോജ് രാജിക്കും MR ശാന്താറാമിനുമൊപ്പം VR വിനോദ്, KCV ന്യൂസ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,800 രൂപ, പവന് 38,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിങ്കുന്ന് പഞ്ചായത്തിലെ വൃദ്ധയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി സത്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യായമാണെന്നും കൊടിക്കുന്നിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. DAWF ആലപ്പുഴ ജില്ലയിൽ പുതിയ ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.